രചന ജിഷ രഹീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അമ്മേ, അച്ഛൻ്റെ കല്യാണം മറ്റന്നാൾ. ശ്രീത മൂർച്ചയോടെ പറഞ്ഞെങ്കിലും പതിഞ്ഞ ചിരിയോടെയായിരുന്നു ഇന്ദുബാലയുടെ മറുചോദ്യം. ആണോ ആരാള്? ഈർഷ്യയോടെ എന്തൊക്കെയോ പിറുപിരുത്തുകൊണ്ട് ശ്രീത കോൾ കട്ട് ചെയ്തിട്ടും ഇന്ദുവിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നില്ല. പതിയെ ഉമ്മറത്തെ ചാരുകസേരയിലേക്ക് തലചായ്ക്കുമ്പോൾ അവൾ ആലോചിച്ചു, ഉണ്ടോ തനിക്ക് നോവുന്നുണ്ടോ? രണ്ടര പതിറ്റാണ്ടുകാലം കൂടെ കഴിഞ്ഞവനാണ്. രണ്ടു നാളുകൾക്ക് ശേഷം മറ്റൊരു പെണ്ണിനെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുന്നത്. മുറ്റത്തെ ചരലിലേക്ക് പതിക്കുന്ന നേർത്ത മഴത്തുള്ളികളിലേക്ക് നോക്കിയിരിക്കവേ ഇന്ദു തന്നോട് തന്നെ ചോദിച്ചു, ഒന്നും തോന്നുന്നില്ല, ഒന്നും. വെറുപ്പ് പോലും ഇപ്പോൾ ബാക്കിയായില്ല. ഡിവോഴ്സിന്റെ വിധി വന്ന നാളിലായിരുന്നു അവസാന കൂടിക്കാഴ്ച. തനിക്ക് ഡിവോഴ്സ് വേണമെന്ന ആവശ്യം ആൾക്കപ്പോഴും ഉൾക്കൊള്ളാനായിരുന്നില്ലെന്ന് തോന്നി. 18 തികഞ്ഞ ഉടനെയുള്ള വിവാഹം. ആദ്യ രാത്രി തന്നെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചവനോട് തോന്നിയ വികാരം ഭയം മാത്രമായിരുന്നു. അവന് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ വന്ന പോലെ തന്നെ അതങ്ങ് പോവുകയും ചെയ്യും. മോൾ അതിൻ്റെ ഒരു തഞ്ചത്തിലൊക്കെ അങ്ങ് നിന്നാൽ മതി എന്ന പ്രശാന്തേട്ടൻ്റെ അമ്മയുടെ വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയത് വിവാഹം കഴിഞ്ഞ 3 നാളിലായിരുന്നു. തൻ്റെ തുടർ പഠനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു കാര്യമേ നീ ഇനി ചിന്തിക്കേണ്ടെന്ന വാക്കുകൾ കോരിയിട്ട കനലുകൾ മനസ്സിനെ പൊള്ളിച്ചപ്പോഴാണ് വീണ്ടും അതിനെപ്പറ്റി ഇത്തിരി വാശിയോടെ സംസാരിക്കാൻ തുടങ്ങിയത്. കരുത്തുറ്റ കൈകൾ കവിളിൽ പതിഞ്ഞപ്പോൾ ഉടലും മനസ്സും ഒരുപോലെ പിടഞ്ഞുപോയിരുന്നു. ഞാൻ പറയുന്നതിനപ്പുറം നീ സംസാരിക്കാൻ നിൽക്കേണ്ടെന്ന് മുരൾച്ചയോടെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയവനോട് അപ്പോഴും തോന്നിയത് ഭയം മാത്രമായിരുന്നില്ലേ? കഴുത്തിൽ താലികെട്ടിയവന്റെ നിഴലിലാണ് പെണ്ണിന്റെ ജീവിതമെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പഠിപ്പിച്ച അമ്മയോട് എതിർക്കാൻ നിന്നില്ല. ഒന്നിനോടും ആരോടും. പ്രശാന്തേട്ടന് ചായ ഇഷ്ടമല്ല. താനും കാപ്പി കുടിച്ചു തുടങ്ങിയിരുന്നു, ഇഷ്ടപ്പെടാൻ ശ്രമിച്ചിരുന്നു. പ്രശാന്തേട്ടന് പച്ചമുളകരച്ച ചട്നിയാണ് ദോശയ്ക്ക് വേണ്ടത്. തനിക്കേറെ ഇഷ്ടമായിരുന്ന തക്കാളി ചട്നി രസം പതിയെ നാവിൻ തുമ്പിൽ നിന്നും മാഞ്ഞിരുന്നു. തൻ്റെ ഇഷ്ടങ്ങൾ എവിടേക്കോ ചിതറി കിടന്നിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിയവേ മനസ്സ് മരവിപ്പിലേക്ക് ഊപ്പുകുത്തി തുടങ്ങിയതോടെ ഇഷ്ടങ്ങളെയും താൻ ഉപേക്ഷിച്ചിരുന്നുവല്ലോ. ആ ജീവിതത്തിലേക്ക് ശ്രീതമോള് കൂടെ കടന്നു വന്നതോടെ പ്രശാന്തേട്ടൻ ഇത്തിരി മയപ്പെട്ടിരുന്നു. അതൊരു ആശ്വാസം തന്നെയായിരുന്നു. ശ്രീതയ്ക്കും അച്ഛനോട് പ്രിയം തന്നെയായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെയോ തനിക്ക് പരിചിതമല്ലാത്ത സുഗന്ധങ്ങൾ പ്രശാന്തേട്ടൻ്റെ വസ്ത്രങ്ങളും ശരീരത്തിലും ഉണ്ടാവാറുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും തൻ്റെ വെറും തോന്നലാണെന്ന് വെറുതെ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തനിക്ക് മാത്രം അവകാശപ്പെട്ടത് മറ്റാരൊക്കെയോ പങ്കിടുന്നുണ്ടെന്ന് സമ്മതിക്കാൻ മനസ്സ് മടിച്ചു. തെളിവ് സഹിതം കണ്ടുപിടിച്ചെങ്കിലും നിനക്ക് സംശയരോഗം കൂടി തുടങ്ങിയോടിയെന്ന ആക്രോശത്തിനപ്പുറം വാക്കുകൾ തൊണ്ടയിൽ തന്നെ കുടുങ്ങി നിന്നു. ഇനി പ്രണയിക്കാനും ഇഷ്ടപ്പെടാനും ശ്രമിക്കേണ്ടത് പോലുമില്ലല്ലോ എന്ന ചിന്തയിൽ മനസ്സ് ആശ്വാസം കണ്ടെത്തിയിരിക്കണം. ഉത്തമ ഭാര്യയുടെ വേഷം കെട്ടിയാടാനായി ആത്മാവിനെ പോലും താൻ എന്നെ പണയം വെച്ചിരുന്നുവല്ലോ. ഒരിക്കൽ മോള് പോലും ചോദിച്ചു, അമ്മ എന്തിനെങ്ങനെ സഹിച്ചും ക്ഷമിച്ചു നിൽക്കുന്നത്? അമ്മക്ക് ഒഴിവാക്കി പോയിക്കൂടെ എന്ന്. വേലയും കൂലിയും ഒന്നുമില്ലാത്തവൾ കയറി ചെല്ലാൻ സ്വന്തം വീടും അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അതിനൊരു വിരുന്നുകാരിയുടെ പരിവേഷം മാത്രമേ നൽകാവൂ എന്ന് അവരും നിഷ്കർഷിച്ചിരുന്നുവല്ലോ. കാലം കടന്നു പോകുമ്പോൾ ശ്രമിച്ചിരുന്നതെല്ലാം ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്ന വെറുപ്പ് പുറത്തേക്ക് വരാതിരിക്കാൻ മാത്രമായിരുന്നു. ശ്രീതയുടെ വളർച്ചയ്ക്കൊപ്പം മനസ്സ് കല്ലാക്കി കൂടെ നിന്നു. നിനക്കൊരു കല്യാണാലോചന വരുമ്പോൾ അച്ഛൻ കൂടെ വേണം മോളെ. ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നല്ലൊരു ആലോചന പോലും വരില്ല. അമ്മയുടെ വാക്കുകൾ അതേപടി ശ്രീതയോട് ആവർത്തിച്ചപ്പോൾ അവൾ പുച്ഛത്തോടെ ചൂണ്ടെന്ന് കൂട്ടിയിരുന്നു. തൻ്റെ സഹോദരങ്ങളുടെ ജീവിതം പുറമേ മാത്രമല്ല അകമേയും ശാന്തമാണെന്ന് അറിയാവുന്നതുകൊണ്ടാവും തറവാട് വീട് തൻ്റെ പേരിൽ തന്നെ എഴുതി വെക്കണമെന്ന് അമ്മ നിർബന്ധം പിടിച്ചത്. അമ്മയുടെ മരണശേഷം ശ്രീതയുടെ കല്യാണ ആവശ്യങ്ങൾക്കായി വീടുൾപ്പെടെ വിൽക്കാമെന്ന് പ്രശാന്തേട്ടൻ പറഞ്ഞെങ്കിലും അതിനു മാത്രം താൻ തടസ്സം നിന്നിരുന്നു. ആദ്യമായി ഇഷ്ടമായിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും കണ്ടില്ലെന്നടിച്ചു. അമ്മയും അച്ഛനും ഉറങ്ങുന്ന മണ്ണാണ്. പകരം വീടിന് പുറമെ തൻ്റെ പേരിൽ കിട്ടിയ സ്ഥലം വിറ്റു. ശ്രീതയുടെ ആവശ്യത്തിനെടുത്തതിൻ്റെ ബാക്കി പൈസ നിന്റെ പേരിൽ ബാങ്കിൽ ഇട്ടാൽ പോരെയെന്ന് തൻ്റെ ചേച്ചി തന്നോടായി ചോദിച്ചപ്പോൾ പ്രശാന്തേട്ടൻ്റെ അഭിമാനം വ്രണപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ കാശ് തൻ്റെ പേരിൽ ബാങ്കിൽ കിടക്കുന്നത്. ഒരു പരിധിവരെ ഇന്നീ കോലായി മഴയും കണ്ട് തനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടും കേട്ട് ചൂട് കട്ടൻ ചായയും മുമ്പിൽ വെച്ച് താനിങ്ങനെ ഇരിക്കുന്നതിന് കാരണവും. ശ്രീതയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും പ്രശാന്തേട്ടൻ്റെ ജീവിത രീതികളിലോ സ്വഭാവത്തിലോ മാറ്റമൊന്നും വന്നിരുന്നില്ല. ഓഫീസും സുഹൃത്തുക്കളും ഇടയ്ക്കിടെയുള്ള പാതിരാത്രി കഴിഞ്ഞിട്ടും തീരാത്ത മീറ്റിങ്ങുകളും ഓഫീഷ്യൽ ടൂറിന് പുറമെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള യാത്രകളും. അന്നൊരു ഞായറാഴ്ച വൈകുന്നേരം ശ്രീത ദീപക്കിനൊപ്പം വന്നിരുന്നു. പ്രശാന്തേട്ടനോടൊപ്പം സംസാരിച്ചിരുന്ന അവർക്കായി ചായയുമായി വന്നതായും താൻ. ചായക്കപ്പുൾ ഓരോരുത്തർക്കായി കൊടുക്കുന്നതിനിടെയാണ് ദീപക് എന്തോ ചോദിച്ചത്. ഒരു നിമിഷാർത്ഥം ശ്രദ്ധയൊന്നു പാളിയപ്പോൾ കയ്യിലെ ചായക്കപ്പും തെന്നി.
ചൂടുള്ള ചായ പ്രശാന്തേട്ടന്റെ കൈത്തണ്ടയിലാണ് വീണത്. വേവരാതി പടർന്നു കയറാൻ തുടങ്ങുന്ന നിമിഷമായിരുന്നു ഇടത് കവിൾ പുകഞ്ഞത്. എവിടെ നോക്കിയാടി, ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ അറിയില്ല. ആ അലർച്ച ചെവിയിൽ പതിച്ചു. ദീപക് സ്തംഭിച്ചു പോയിരുന്നു. മുമ്പ് ആവർത്തിച്ചിട്ടുള്ള കാഴ്ചയാണെങ്കിലും ദീപക് ഒപ്പമുള്ളതുകൊണ്ടാവാം ശ്രീത വിളറി വെളുത്തിരിക്കുന്നുണ്ട്. ഒരക്ഷരമുരിയാളാതെ തിരിഞ്ഞടക്കുമ്പോൾ മനസ്സിലെ മരവിപ്പ് പൂർണ്ണമായിരുന്നു. ചുറ്റുമൊന്നും നോക്കുപോലും ചെയ്യാതെ പടികൾ കയറി ടെറസിൽ ചെന്നിരുന്നു. പലവട്ടം ആളുകൾക്ക് മുന്നിൽ വാക്കുകൾ കൊണ്ട് അപമാനിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഒരു വിഡ്ഢിയെപ്പോലെ മുഖത്തെടുത്തണഞ്ഞ പുഞ്ചിരിയുമായി നിന്നിട്ടേയുള്ളൂ. ഉള്ളിൽ എന്തൊക്കെയോ പൊട്ടിച്ചിതറുന്നുണ്ടായിരുന്നു. അമ്മേ, ശ്രീത അരികിൽ വന്നിരുന്നു. തെള്ളി നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം പറഞ്ഞു, ശ്രീത എനിക്ക് ഒറ്റക്കൊന്നിരിക്കണം. അമ്മേ ഞങ്ങൾ ഇറങ്ങുക. അവളുടെ ശബ്ദം പതിഞ്ഞിരുന്നു, വെറുതെ ഒന്ന് മൂളിയതേയുള്ളൂ. വെറുതെ അങ്ങനെ ഇരുന്നു. രാത്രി ഏറെയായിട്ടും ഭക്ഷണ സമയമായപ്പോൾ താഴെ നിന്ന് വിളികേട്ടെങ്കിലും അനങ്ങിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ദേഹോപദ്രവം ഏൽപ്പിച്ചാലും ഒന്നും സംഭവിക്കാത്ത പോലെയാണ് പ്രശാന്തേട്ടൻ്റെ പെരുമാറ്റം. താനും അങ്ങനെ തന്നെ ആവണം. പതിവുകളൊന്നും മുടങ്ങാനും പാടില്ല. പുലരുവോളം ഇരുന്നിരിപ്പിൽ മനസ്സിൽ തീരുമാനങ്ങൾ ഉറച്ചിരുന്നു. ഒരു ബാഗിൽ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിറങ്ങി. തറവാടിന് മുമ്പിൽ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുമ്പോൾ മനസ്സിനൊരു തണുപ്പ് പുതിയം തുടങ്ങുന്ന പോലെ. പിന്നെയും കോലാഹലങ്ങൾ, ചോദ്യം ചെയ്യലുകൾ, വാദപ്രതിവാദങ്ങൾ. നിനക്കവിടെ എന്ത് കുറവുണ്ടായിട്ടാണെന്ന ചോദ്യങ്ങൾ. കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. എനിക്കിനി ഈ നാടകം തുടരാനാവില്ലെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ പ്രശാന്തേട്ടൻ്റെ മുഖത്ത് അമ്പരപ്പ് താൻ കണ്ടിരുന്നു. നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയോ എന്ന ആ ഭാവം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് തിരിച്ചറിഞ്ഞപ്പോൾ ശരിയാണ് വന്നത്. എനിക്കെന്തായിരുന്നു കുറവെന്ന് ഒരിക്കലും ആ മനുഷ്യന് മനസ്സിലാക്കാനാവില്ലെന്നും, ദാമ്പത്യം എന്നത് അടിമ ഉടമ ബന്ധമല്ലെന്നത് അയാൾക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറമാണെന്നും എനിക്കറിയാമായിരുന്നു. സ്വാഭാവികമായും പഴി മുഴുവൻ എനിക്ക് മാത്രമായിരുന്നു. തങ്കപ്പെട്ടൊരു മനുഷ്യനെ ഉപേക്ഷിച്ചു പോകുന്ന എന്നിലവർ അവിഹിത ബന്ധം വരെ ആരോപിച്ചിരുന്നു. പ്രത്യേകിച്ച് വിഷമമോ സങ്കടമോ തോന്നിയില്ല. പക്ഷെ ഒരിക്കൽ മാത്രം അമ്മക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നൂടായിരുന്നോ? ഇതിപ്പോൾ ദീപയുടെ റിലേറ്റീവ്സൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക? എല്ലാം അറിയുന്നവൾ തന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ മനസ്സൊന്ന് പൊള്ളി. പക്ഷേ എന്നിട്ടും പതറിയില്ല, പിന്മാറിയതുമില്ല. മഴ പെയ്തൊഴിഞ്ഞ ആകാശത്തിലേക്ക് മിഴികൾ ഉയർത്തി ഇന്ദുബാല ആലോചിച്ചു. ആ വൈകുന്നേരം അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ തടവറയിൽ നിന്നും തനിക്കൊരു മോചനം ഉണ്ടാവുമായിരുന്നു. ഈ വീടിങ്ങനെ തന്നെ കാത്തിരിക്കാനില്ലായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ താൻ ധൈര്യപ്പെടുമായിരുന്നു. അറിയില്ല, ഒന്നറിയാം, വൈകിപ്പോയി, ഇതായിരുന്നു ശരി. അന്ന് അതിരാവിലെ ഇന്ദുബാല അമ്പലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മഴ പൂർണ്ണമായും തോർന്നു കഴിഞ്ഞിരുന്നു. അമ്പലത്തിലേക്കുള്ള പടവുകൾ കയറുമ്പോഴാണ് എതിരെ വരുന്നയാളെ കണ്ടത്. ആഹാ, ഇന്ദുബാല വന്നിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടിരുന്നു. ആ കുറച്ചു ദിവസമായി, നാഷിക സുഖല്ലേ? നേരത്തൊരു പുഞ്ചിരി ആ മുഖത്ത് തെളിഞ്ഞു. ഭംഗി അല്പം പോലും കുറഞ്ഞിട്ടില്ലാത്ത ആ ചിരി. സുഖം. പിന്നെയൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലായിരുന്നു. ഒന്ന് നോക്കി തലയാട്ടി ദേവമാഷ നടന്നു. ഒരു കൗമാരക്കാരിയുടെ മൗനരാഗം, മാനം കാണാതെ വെച്ച മയിൽപ്പീലിത്തുണ്ടുപോലെ മനസ്സിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിച്ച ഇഷ്ടം. ഒരു പുഞ്ചിരിക്കോ മൂന്നാല് വാചകങ്ങൾക്കോ അപ്പുറത്തേക്ക് നീളാത്ത പരിചയക്കാരി. ദേവന്മാഷിനെ അതുമാത്രമായിരുന്നു താൻ എപ്പോഴും. ഒന്ന് നിശ്വസിച്ച് അമ്പലക്കെട്ടിനകത്തേക്ക് കയറുമ്പോൾ ശ്രീത മടിച്ചു മടിച്ച് തന്നോട് ചോദിച്ച കാര്യമോർത്തു. അമ്മ, അമ്മയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ചിരി അടക്കി പിടിച്ചുകൊണ്ടാണ് തിരിച്ചു ചോദിച്ചത്. ഉണ്ടെങ്കിൽ? അവളുടെ മുഖത്തെ ദയനീയത കണ്ടതും ഉള്ളൊന്ന് പിടച്ചു. പേടിയുണ്ട് അവൾക്ക്. സമൂഹം അടക്കി പിടിച്ച് സംസാരിക്കുന്ന അവളെ പറ്റിയുമാവും. അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. രണ്ടുപേരും വേറെ വേറെ വിവാഹം കഴിച്ചു. മറ്റുള്ളവർക്ക് ഉത്തിരസിക്കാൻ മറ്റെന്തെങ്കിലും വേണോ? അമ്മ ഈ ജീവിതത്തിൽ ഹാപ്പിയാണ് ശ്രീത, ഇത് മതി എനിക്ക്. അത്രയേ പറഞ്ഞുള്ളൂ. ഒരിക്കലും പ്രണയിച്ചിട്ടില്ലാത്ത, പ്രണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരുവളുടെ മനസ്സ് തനിയിൽ അപ്പോഴും ബാക്കിയായിരുന്നു. പക്ഷേ വേണ്ട, ആർക്കു വേണ്ടിയും വേണ്ടെന്ന് വെക്കുന്നതുമല്ല. എപ്പോഴൊക്കെയോ കൂട്ടിവെച്ച കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സഫലമാവുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് മതി എനിക്ക് ഇനിയുള്ള കാലം. അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ആരോ പറയുന്നു കേട്ടു, അതാ മേലയടുത്ത് ഇന്ദുബാലയാ. ഏത്? ആ ഭർത്താവ് ഒഴിവാക്കിയ പെണ്ണോ? ഇന്ദുവിൻ്റെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അമ്പലത്തിൽ നിന്ന് ഇന്ദുബാല വീട്ടിലേക്ക് വന്ന് കയറി അധിക നേരമാവുന്നതിന് മുമ്പ് തന്നെ മഴ വീണ്ടും തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് കുത്തിരിച്ചോറും പ്രശാന്തിന് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന കോവക്കാതോരനും ഉണ്ടാക്കി. അതിനൊപ്പം മോര് കാച്ചിയതും അയല മുളകിട്ടും കൂടി ഊണ് കഴിച്ചപ്പോൾ പണ്ടെന്നും ആസ്വദിച്ച ഒരു രുചി നാവിൻ തുമ്പിൽ എത്തിയിരുന്നു. മഴ തോർന്നപ്പോൾ തൊടിയിലാകെ നടന്നു. മൂവാണ്ടന്മാവിന് താഴെ വീണുകിടന്നിരുന്ന പഴുത്ത മകകൾ ഉണർത്തിയ പഴയൊരോർമ്മയിൽ പുഞ്ചിരിച്ചു. ഒരിക്കലും തിരിച്ചു വരാത്ത ബാല്യകാലം ഉള്ളിൽ സുഖമുള്ളൊരു നോവ് തന്നുകൊണ്ടിരുന്നു. തിരികെ വന്നു. ചായക്കൂട്ടുകളും ക്യാൻവാസുകളും നിറഞ്ഞ മുറിയിലേക്ക് കയറുമ്പോൾ ഇവിടെ വന്ന് ആദ്യമായി ഇതൊക്കെ കണ്ടപ്പോൾ ശ്രീതയുടെ മുഖത്തുണ്ടായ അത്ഭുതം ഓർമ്മ വന്നു. അമ്മ ഇത്രയ്ക്ക് നന്നായിട്ട് വരക്കുമായിരുന്നോ? വെറുതെ ചിരിച്ചതേയുള്ളൂ.
അമ്മയ്ക്ക് ഇതെല്ലാം ചേർത്തൊരു എക്സിബിഷൻ നടത്തിക്കൂടെ? ആവേശത്തോടെയുള്ള ശ്രീതയുടെ ചോദ്യത്തിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഇതെല്ലാം ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ശ്രീത, എൻ്റെ മനസ്സിൻ്റെ തൃപ്തി അത്രയേ ഉള്ളൂ. ശ്രീതയുടെ മുഖം അങ്ങീത് കണ്ടപ്പോൾ കൂട്ടിച്ചേർത്തു, എന്നെങ്കിലും ഇനി ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ച് കൂട്ടായികയില്ല. വിവാഹം കഴിഞ്ഞ നാളുകളിലൊന്നിൽ ഇന്ദുവിൻ്റെ മുറിയിൽ കണ്ട ചായക്കൂട്ടുകളും ആത്മസംതൃപ്തിയോടെ വരച്ചെടുത്ത ചിത്രങ്ങളും കണ്ട് പുച്ഛത്തോടെ പ്രശാന്ത് പറഞ്ഞിരുന്നു, വെറുതെ സമയം കളയാനായിട്ട് ഓരോരോ കോപ്രായങ്ങൾ. അതിൽ പിന്നെ ആ ചായക്കൂട്ടുകളെ ഇന്ദുബാല മറവിലേക്ക് തള്ളിവിട്ടിരുന്നു. തിരികെ ഈ പടി കയറുന്നവരെ ഇടയ്ക്കിടെ ജാലകവാതിലൂടെ നോക്കി മഴയുടെ താളത്തിനൊത്ത് ക്യാൻവാസിൽ പ്രസരിപ്പോടെ വർണ്ണക്കൂട്ടുകൾ ചാലിച്ച ചിത്രം പൂർത്തിയാക്കുമ്പോൾ ഇന്ദുവിൻ്റെ ചുണ്ടുകളിലൊരു മോളിപ്പാട്ട് തങ്ങി നിന്നിരുന്നു. അന്ന് തൻ്റെ മുൻഭർത്താവിൻ്റെ രണ്ടാം വിവാഹമാണെന്ന് ഇന്ദുബാല ഓർത്തുപോലുമില്ലായിരുന്നു.